ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ലോക്ക്ഡൗണൊക്കെ മാറി ഇപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി. റോട്ടിലൊക്കെ നല്ല തിരക്കാണ്. ഇത് പാണ്ടിക്കാട് പറഞ്ഞ സ്ഥലമാണ്, മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട്. ഊട്ടി റോഡാണ്, അതായത് നിലമ്പൂർ ഊട്ടിയിലേക്കൊക്കെ പോകുന്ന റൂട്ടാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, നമ്മൾ എങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര എന്നുള്ളത്. വേറെ എങ്ങോട്ടുമല്ല, നമ്മൾ ഇന്നൊരു ലോഫ്റ്റ്, ഒന്നല്ല ഒന്നിലധികം ലോഫ്റ്റ് വിസിറ്റ് ചെയ്യാനാണ്. നമ്മുടെ സ്വന്തം നിലമ്പൂര്, അതുപോലെ എടക്കര, ഈ ഭാഗങ്ങളിലൊക്കെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള, ഒരുപാട് വർഷങ്ങൾ ഈ ഒരു പ്രാവ് മേഖലയിൽ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ലോഫ്റ്റും വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് പിന്നെ നമ്മൾ വണ്ടൂർ എത്തിക്കഴിഞ്ഞു, പാണ്ടിക്കാട് കഴിഞ്ഞു, വണ്ടൂർ, ഇനിയാണ് നിലമ്പൂർ കേട്ടോ. നിലമ്പൂർ കഴിഞ്ഞ് എടക്കരയിലേക്ക് കുറച്ച് യാത്രയുണ്ട് കേട്ടോ, ഒരു 10-15 കിലോമീറ്റർ എക്സ്ട്രാ ഉണ്ട്. സോ നമുക്ക് പെട്ടെന്ന് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ നിലമ്പൂർ എത്താറായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും, രണ്ട് സൈഡിലും തേക്കിൻ കാടുകൾ മാത്രമാണ്, വേറെ ഒരു മരങ്ങളും ഇല്ല. അതായത് നിലമ്പൂർ എന്ന് പറയുമ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നല്ല ക്വാളിറ്റിയുള്ള തേക്കുകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ അവകാശം നമ്മൾ കേരളീയർക്ക് വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള തേക്ക് മ്യൂസിയം ഇവിടെ ഉണ്ട്. ഇപ്പോൾ കൊറോണ കാരണം അതെല്ലാം ക്ലോസ് ആണ്. ആഫ്റ്റർ നമുക്ക് പ്രതീക്ഷിക്കാം പെട്ടെന്ന് തന്നെ ഓപ്പൺ ആവുന്നു. ഇപ്പോൾ കുരങ്ങന്മാരൊക്കെ ഉണ്ടാവും കാറിന് മുന്നിലൂടെ പാസ് ചെയ്യുന്ന കുരങ്ങന്, അതുപോലെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട്. മലയണ്ണാന് വളരെ റയറായിട്ട് കാണുന്ന, കാടുകളിലൊക്കെ കാണുന്ന മൃഗങ്ങളൊക്കെ നിലമ്പൂർ വന്ന് കാണാൻ കഴിയും. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടം, അതുപോലെ അരുവികൾ, മറ്റ് റിസോർട്ട് കാര്യങ്ങൾ, ടൂറിസത്തിന് പറ്റിയൊരു മേഖല കൂടിയാണ് നിലമ്പൂർ. ഒരു അത്യാവശ്യം നല്ല നോർമൽ ക്ലൈമറ്റാണ്. നിങ്ങൾക്ക് ഈ ഒരു ഏരിയ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ നമ്മൾ എടക്കര പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക. നിലമ്പൂർ ടൗൺ എത്തുന്നുള്ളൂ, കുറച്ച് ദൂരം കൊണ്ട് പോയാൽ നിലമ്പൂർ ടൗൺ എത്തും ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നിലമ്പൂർ ടൗണിൽ എത്തിയിട്ടുണ്ട്. നല്ല ബ്ലോക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ല, കട്ട ബ്ലോക്ക്. ഏകദേശം കഴിഞ്ഞ എല്ലാ ടൗണുകളിലും നമുക്കൊരു 15 മിനിറ്റോളം സമയം പോയിട്ടുണ്ട് ബ്ലോക്കിൽ പെട്ടിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് എത്താൻ പറ്റിയിട്ടില്ല. സോ നമ്മൾ ഇന്ന് ഒരുപാട് ലോഫ്റ്റൊന്നും കാണുന്നില്ലെങ്കിലും നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു ബ്രീഡറായ, എല്ലാവരും അറിയപ്പെടുന്ന ജോസേട്ടൻ്റെ ലോഫ്റ്റാണ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. സമയമുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ലോഫ്റ്റുകളും എല്ലാം വിസിറ്റ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയിലൂടെ നമുക്കെല്ലാം കാണാം. അതുപോലെ തന്നെ നിലമ്പൂരിലെ ഈ തേക്കുകളെക്കുറിച്ച് ചില രഹസ്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട്. പല ആളുകൾക്കും അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. നിലമ്പൂർ തേക്കുകളെക്കുറിച്ചുള്ള ഒരു സീക്രട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. വേൾഡിലെ നമ്പർ വൺ കാർ നിർമ്മാതാക്കളായിട്ടുള്ള റോൾസ് റോയ്സിൽ, അതിൽ യൂസ് ചെയ്യുന്ന തേക്ക് നമ്മുടെ സ്വന്തം നമ്മുടെ നാട്ടിലെ ഈ ഒരു നിലമ്പൂർ തേക്കാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ജോസേട്ടൻ്റെ ലോഫ്റ്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് ജോസേട്ടൻ്റെ ലോഫ്റ്റ്. ഒരു രക്ഷയില്ല മക്കളെ, കിഡിലെ ലോഫ്റ്റ് കേട്ടോ. അത്രയും ഭംഗിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ബേഡ്സിനെ കാണണമെങ്കിൽ ജോസേട്ടൻ്റെ ലോഫ്റ്റിൽ വന്നാൽ മതി. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ കഴിയും ഓരോ കൂട്ടിലും വളരെ മനോഹരമായിട്ടാണ് ബേഡ്സിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വളരെ അത്യാധുനിക, അതായത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കേജ് സിസ്റ്റമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടും വളരെ ഭംഗിയുള്ള ബേഡ്സാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഒരു വൈറ്റ് ബേഡ്, പൊമേറിയൻ പൗട്ടർ എന്നാണ് പറയുക. എൻ്റെ കയ്യിൽ കയറിയിരിക്കുന്നത് കാണുന്നില്ലേ, സൂപ്പറാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഒരുപാട് ക്വാളിറ്റി ബേഡ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ജോസേട്ടൻ. ഇതാണ് നമ്മുടെ ജോസേട്ടൻ. ജോസേട്ടൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാന്ന് പറഞ്ഞിട്ടുണ്ട്. ബേഡ്സിൻ്റെ 8Z കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കും. അതുപോലെ തന്നെ സെയിലിനുള്ള പ്രാവുകളെ നിങ്ങൾക്ക് ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാം. എന്തായാലും ഒരു രക്ഷയില്ല, കിഡിലം ലോഫ്റ്റാണ് ഇത്. എല്ലാവരും, എല്ലാ പ്രാവ് സ്നേഹികളും ഇത് വന്ന് കണ്ടിരിക്കണം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഓരോ ബേഡ്സിനെയും സെപ്പറേറ്റ് പരിചയപ്പെടാം, അതിൻ്റെ പേരും അതിൻ്റെ കളറും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ജോസേട്ടൻ്റെ മോനുണ്ട്, ജോസേട്ടനുണ്ട്, എല്ലാവരും റെഡിയാണ്. ഈ കാണുന്ന ബേഡാണ് കിങ്, അതായത് പ്രാവുകളുടെ രാജാവ്. നമ്മളെ ജോസേട്ടൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബേഡാണ് കിങ്, അതായത് രാജാവ്, പ്രാവുകളുടെ രാജാവ് എന്നറിയപ്പെടും. ഇത് അതിൻ്റെ ഒരു മെയിൽ ബേഡാണ് കേട്ടോ, ഈ ബ്ലാക്ക്. ഇന്ന് മാർക്കറ്റിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി ന്യൂ ലൈനേജ് ബേഡ്സാണ് ജോസേട്ടൻ്റെ കയ്യിലുള്ളത്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ പുതിയ ലൈനേജ്, അതായത് ലേറ്റസ്റ്റ് ക്വാളിറ്റി അപ്ഡേറ്റഡ് ആണ് കേട്ടോ.
ഇപ്പൊ ഈ കാണുന്ന ഈ ഒരു വൈറ്റിൽ ഡോട്ട് കളർ വരുന്ന ബ്ലാക്ക് ഡോട്ട് വരുമ്പോഴാണ് ടൈഗർ എന്ന് പറയാ, ടൈഗർ കളറാണ്. അതുപോലെ തന്നെ അതിന്റെ പുറകിലുള്ള ഈ ഒരു ബ്ലാക്ക്, ശരിക്കും ഇതൊരു ബ്ലാക്ക് അല്ല, ഇതൊരു ആന്റിലൂഷൻ എന്ന് പറഞ്ഞൊരു കളറാണ്. അതായത് ബ്ലാക്കിൽ ചെറിയ ചെറിയ ഡിസൈനുകൾ കാണാൻ കഴിയും, അതാണ് ആന്റിലൂഷൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്. അയ്യോ, നമ്മുടെ ക്യാമറ ഫ്രണ്ട്സ്, ഈ ഒരു ബേർഡിൻ്റെ പേരാണ് ജാക്കോബിൻ. ജാക്കോബിൻ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ തൂവല് റൗണ്ട് ഷേപ്പിൽ കയറി നിൽക്കുന്നുണ്ട്. ഇതാണ് ഇംഗ്ലീഷ് മുദീന. ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ബേർഡാണ് ഇംഗ്ലീഷ് മുദീന. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ന്യൂ ലൈനേജ് കിങ്. ഇതാണ് യൂറോപ്യൻ ലാഹോർ. ലാഹോറുകളെ കുറിച്ച് നല്ലൊരു വീഡിയോ നമ്മൾ ചാനലിലുണ്ട്, എല്ലാവരും അതൊന്ന് വാച്ച് ചെയ്യുക. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മയിൽ പ്രാവ്, അതായത് ഫാൻഡെയിൽ എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഫാൻഡെയിൽ എന്നുള്ളത് ഒരു ഇന്ത്യൻ ബേർഡാണ്. ഇവിടുന്ന് അത് അമേരിക്കയിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് അമേരിക്കൻ ഫാൻഡെയിൽ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ അറിയപ്പെടുന്നത്. ഈ കഴുത്ത് ഇങ്ങനെ ആട്ടി നിൽക്കുന്ന ഇവൻ്റെ പേരാണ് മുഗി. ഒന്ന് മുട്ടിട്ട് കിടക്കുക. നല്ല ഭംഗിയുള്ള ചുരുണ്ട ചിറകുകളൊക്കെ ഉള്ള ഇവരുടെ പേരാണ് ഫ്രില്ല്. ഫ്രില്ലിൽ തന്നെ നല്ല മനോഹരമായിട്ടുള്ള രണ്ട് ബേർഡ്സാണ് ഈ കാണുന്നത്. സൂപ്പർ കളറല്ലേ? ഇവരിപ്പോൾ അടയിട്ടിരിക്കാൻ തോന്നുന്നു. ഇത് പൊമേറിയൻ പൗട്ടർ, വൈറ്റ് കളർ. യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുന്ന പോലെ തോന്നുന്ന ഇവരുടെ പേരാണ് മാക്പി പൗട്ടർ. നല്ല ഭംഗിയുള്ളൊരു ബേർഡല്ലേ? ഈ കാണുന്ന സുന്ദരനും സുന്ദരിയും, ഇവരുടെ പേരാണ് സാറ്റിൻ. അതായത് ചൈനീസ് ആണ് ഇവരുടെ ഉത്ഭവം. ഇത് നേരത്തെ നമ്മൾ കണ്ട പൊമേറിയൻ പൗട്ടറിൻ്റെ ഒരു ജെറ്റ് ബ്ലാക്ക്, അതായത് ഡാർക്ക് ബ്ലാക്കിന് ജെറ്റ് ബ്ലാക്ക് എന്ന് പറയും. തലയിൽ കൊട്ട വെച്ച പോലെയുള്ള ഈ ഒരു ബേർഡിൻ്റെ പേരാണ് ഹിപ്പി. ഹിപ്പി എന്ന് പറയും. ഫ്രണ്ട്സ്, ഈ കാണുന്ന ബേർഡിൻ്റെ പേരാണ് ഇംഗ്ലീഷ് ട്രംപറ്റർ. അതായത് ബാക്കിൽ നല്ല രീതിയിൽ ക്യാപ്പും അതുപോലെ തന്നെ ഫ്രണ്ടിൽ കണ്ണെല്ലാം തൂവല് കാരണം കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ണ് കാണുന്നുണ്ടാവും പാവം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ട്രംപറ്ററിൻ്റെ ഒരു സാൻഡിൽ കളറാണ് കേട്ടോ ഈ കാണുന്നത്. ഈ കാണുന്ന ബേർഡ്സിൻ്റെ പേരാണ് ചൈനീസ് ഓള്. നല്ലൊരു ഭംഗിയുള്ളൊരു ബേർഡ്സ് തന്നെയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ തൂവലുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. എന്തൊരു രസമാണ് നോക്കിയേ, രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുന്നു. ഈ കാണുന്ന ബേർഡിൻ്റെ പേരാണ് മൂൺമാർക്ക് പൗട്ടർ. ഇത് നേരത്തെ നമ്മൾ കണ്ട മാക്പി പൗട്ടറിൻ്റെ മറ്റു രണ്ട് ഡിഫറെൻ്റ് കളേഴ്സ്. ഇവരും വളരെ എന്താ പറയുക, ഒരു കാണുമ്പോൾ തന്നെ ഒരു കൗതുകമാണ് ഈ ഒരു ബേർഡ്സിനെ കാണുമ്പോൾ കേട്ടോ. കോഴികളെ പോലെ തോന്നുന്ന ഇവരുടെ പേരാണ് മാൾട്ടീസ്. മാൾട്ടീസിൻ്റെ രണ്ട് വൈറ്റ് കളർ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന തത്തകളുടെ അതേ ഒരു മുഖമാണ് ഈ ഒരു പ്രാവുകളെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരിക. അതിൻ്റെ ചുണ്ടൊക്കെ ഉണ്ട് വളഞ്ഞ് നല്ല ഭംഗിയിൽ. എന്തൊരു ഭംഗിയാണ് നോക്കിയേ, ഓ ക്യൂട്ട്. അപ്പോൾ ഇവരുടെ പേരാണ് ബ്യൂട്ടി ഹോമർ. ബ്യൂട്ടി ഹോമർ എന്ന് പറയൂ കേട്ടോ. ബ്യൂട്ടി ഹോമറിൽ തന്നെ മറ്റൊരു ഡിഫറെൻ്റ് കളറാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മൾ ജോസേട്ടൻ്റെ ലോഫ്റ്റിൽ ഒരുപാട് ഡിഫറെൻ്റ് ബേർഡ്സുകളെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിങ്സ്, പൗട്ടർ, അതുപോലെ ജാക്കോബിന്, ചൈനീസ് ഓള്, മാക്പി പൗട്ടർ, അതുപോലെ ഹിപ്പി, പിന്നെ ഫ്രില്ല്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ബേർഡ്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം ഇവിടെ ഒരു 50-ൽ കൂടുതൽ ഡിഫറെൻ്റ് ബേർഡ്സിനെ കാണാൻ കഴിയും കേട്ടോ. നമ്മുടെ ജോസേട്ടൻ്റെ ലോഫ്റ്റ് ഇത് മാത്രമല്ല, വേറെ ഒരുപാട് ഇനിയും കാണാൻ ഒരുപാട് കേജസ് സിസ്റ്റങ്ങളുണ്ട്. അതെല്ലാം താഴെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ കോളനി സിസ്റ്റം കാര്യങ്ങളെല്ലാം താഴത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബ്രീഡിംഗ് കേജുകളും അതുപോലെ ഫോസ്റ്റേഴ്സിൻ്റെ കേജുകളൊക്കെയാണ് കേട്ടോ. അതായത് ഈ ഫോസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെ മാത്രം നോക്കിയെടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്യുന്നതാണ് ഫോസ്റ്റേഴ്സ്. മുകളിലുള്ള ഫാൻസി പ്രാവുകളുടെ എല്ലാം മുട്ടകൾ നമ്മൾ എന്ത് ചെയ്യും, ഫോസ്റ്റേഴ്സിന് വെച്ച് കൊടുക്കും. അപ്പോൾ അവരാണ് ആ ഒരു കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നത്. അവരാണ് അതിനെ എന്ത് ചെയ്യുക, പറക്കാവുന്ന രീതിയിലേക്ക് എത്തിക്കുന്നത്. അതിനെയാണ് ഫോസ്റ്റേഴ്സ് എന്ന് പറയട്ടോ, അതായത് സംരക്ഷിക്കുന്ന പ്രാവുകൾ എന്നർത്ഥം. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ കോളനി സിസ്റ്റം. കോളനി സിസ്റ്റൊക്കെ രണ്ട് നല്ല സെറ്റപ്പായി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഒരുപാട് ബേർഡ്സുകളെ കാണാനുണ്ട് ഇനി.
ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ കോളനി കേജ്. കോളനി കേജ് എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും സംശയമുണ്ട്, എന്താണ് കോളനി കേജ്? അതായത് ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്നതിനെ നമ്മൾ കോളനി എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു സംഭവം. അതായത് മുട്ടയിട്ട് വിരിയുന്ന കുഞ്ഞുങ്ങളെയെല്ലാം, അത്യാവശ്യം പ്രായമായിട്ടുള്ള, കൊത്തി തിന്നാൻ പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളെയെല്ലാം ഈ ഒരു കോളനി സിസ്റ്റത്തിലേക്കാണ് മാറ്റുക. അതിനുശേഷമാണ് പിന്നീട് കേജ് സിസ്റ്റത്തിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പാറി നടക്കാനും അവരുടെ ഹെൽത്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും ഈ ഒരു കോളനി സിസ്റ്റം ഹെൽപ്ഫുള്ളാവും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റിയും ഹെൽത്തും ഉള്ള ബേഡ്സിനെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ട ബേഡ്സിനെ, അത് ഒരെണ്ണം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പെയർ ആയിക്കോട്ടെ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇവിടെ നമുക്ക് ജോസേട്ടൻ സെറ്റ് ചെയ്ത് തരും. ഈ കാണുന്ന പ്രാവുകളെയെല്ലാം ജോസേട്ടൻ സെയിലിന് വേണ്ടി നിർത്തിയിട്ടുള്ളതാണ്. നിങ്ങൾക്കിവിടെ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിനെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് ജോസേട്ടാ എനിക്ക് ആ പ്രാവിന് മതി, ഈ പ്രാവിന് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസേട്ടാ പ്രാവിനെ നിങ്ങൾക്ക് വേണ്ടി എടുത്തു തരും. 500 രൂപ മുതൽ മുകളിലേക്കാണ് ഇവിടുന്ന് ഓരോ ബേഡ്സിൻ്റെയും വില വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേഡ്സിനെ തിരഞ്ഞെടുക്കാം. നിങ്ങൾ കൊണ്ടുപോകുന്ന ഓരോ പ്രാവുകൾക്കും 100% ക്വാളിറ്റിയും അതുപോലെ ഹെൽത്തും ഗ്യാരൻറ്റി പറഞ്ഞിട്ടാണ് ജോസേട്ടൻ ഓരോ പ്രാവുകളെയും നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇതാരാണെന്ന് മനസ്സിലായോ? നമ്മുടെ ജോസേട്ടൻ്റെ ഫാമിൻ്റെ ഒരേ ഒരു കാവൽക്കാരൻ ഇവൻ മാത്രമാണ്. ഇവൻ പുലിക്കുട്ടിയാണ്, ഒരു രക്ഷയില്ല, ഭയങ്കര അഗ്രസീവാണ്ട് പരിചയമില്ലാത്തവരെ കാണുമ്പോൾ. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. താങ്ക് യു ഫോർ വാച്ചിങ്.